Good morning students. Welcome to Malayalam class standard 2. നമ്മളിന്ന് ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേരെന്താണ്? വേവിച്ച മുട്ട. നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ? നിങ്ങൾ കഥയൊക്കെ പറയാറില്ലേ? അല്ലേ? നിങ്ങൾ മുത്തശ്ശിമാരൊക്കെ നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കഥ പഠിക്കുന്നതിന് മുന്നേ ഒരു കഥ കേൾക്കാം, ഒരു ചെറിയൊരു കഥ കേൾക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. അപ്പൊ ഒരു കാട്ടില് സിംഹം, അല്ലെ, കാട്ടിലെ രാജാവാരാണ് സിംഹം. അപ്പൊ ഈ കാട്ടിലും സിംഹം ഭയങ്കര ഒരു ദുഷ്ടനായ ഒരു സിംഹമായിരുന്നു. മറ്റു മൃഗങ്ങൾക്കൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവരെല്ലാം ശല്യമായിട്ടാണ് ആ സിംഹം ജീവിച്ചിരുന്നത്. അപ്പം മൃഗങ്ങളെല്ലാം തീരുമാനിച്ചു ഈ സിംഹത്തിനെ എങ്ങനെയെങ്കിലുമൊന്ന് മര്യാദപ്പെടുത്തിക്കണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ കുരങ്ങനെ ഏർപ്പാട് ചെയ്തു. കുരങ്ങൻ എന്നാ ചെയ്തു? കുരങ്ങൻ നല്ല ബുദ്ധിയുണ്ടായിരുന്നു. കുരങ്ങൻ എന്ത് ചെയ്തു? മറ്റു മൃഗങ്ങളുമായിട്ടെല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി. എന്തായാലും തീരുമാനം, നിങ്ങളെല്ലാവരും വിളിച്ചിരിക്കുക, ഞാൻ ഒരാളെ മാത്രം വിളിക്കും, അതെ, കരടിയെ മാത്രം വിളിക്കും. അപ്പം കരടി മാത്രം വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെല്ലുന്നു. അപ്പൊ സിംഹത്തിന്റെ ഗുഹയില് കുരങ്ങൻ ചെന്നിട്ട് ഗുഹയ്ക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പൊ ഇത് സിംഹം വന്നു. സിംഹം പെട്ടെന്ന് ഗർജിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് എന്താ ധൈര്യം എന്റെ ഗുഹയ്ക്ക് മുന്നിൽ കൂടി നടക്കാനെന്ന് ചോദിച്ചു. അപ്പം കുരങ്ങൻ പറഞ്ഞു, അയ്യോ മൃഗരാജാവേ, ഞാന് നേരെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ധൈര്യം, ഭയങ്കര പേടിയാണ്, എന്നാലും ഒരു കാര്യം പറയാനായിട്ടാണ് ഞാന് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? അന്ന് നാട്ടിലെ രാജാവ് പറഞ്ഞു, അതുപോലെ തന്നെ അമ്മയുടെ ഗുണഗണങ്ങള് നാട്ടിലും എല്ലാരും അറിയാൻ തുടങ്ങി. അപ്പൊ അന്ന് നാട്ടിലെ ഒരു രാജാവാകണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സിംഹത്തിന് ഇപ്പൊ നാട്ടിലെ കൂടി രാജാവാകണം എന്ന് പറയുമ്പോ സിംഹത്തിന് ഇച്ചിലൂടെ ഒരു ആശ തോന്നി. അപ്പൊ സിംഹം എന്നാ പറഞ്ഞു, അതിനിപ്പോ എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ കുരങ്ങൻ പറഞ്ഞു, അമ്മയുടെ കയ്യിലെ നഖങ്ങളും അമ്മയുടെ പല്ലുകളും എല്ലാം എടുത്തു കഴിയുമ്പോൾ അമ്മ നല്ല സുന്ദരനാണ്, അമ്മയ്ക്ക് നാട്ടിൽ പോയി ഭയങ്കരമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ സിംഹം ചോദിച്ചു, അപ്പൊ നമ്മളും പല്ലുകളൊക്കെ എടുക്കുമ്പോൾ മുറിയത്തില്ലേ, വേദന എടുക്കത്തില്ലേ? എന്നാലും വേണ്ടിയല്ല, വേദന എടുത്താലും വേണ്ടിയല്ല നാട്ടിലെ രാജാവാകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ രാജാവ് സിംഹം അതിന് തയ്യാറാക്കി. ആ സമയത്ത് നമ്മുടെ കുരങ്ങൻ കരടിയെ വിളിച്ചു. കരടി പെട്ടെന്ന് വന്ന് സിംഹത്തിന്റെ കയ്യിലെ പല്ലുകളും എല്ലാം വലിച്ചു പറിച്ചെടുത്തു. അപ്പം സിംഹത്തിന് തീരെ വയ്യാതെയായി. പല്ലെല്ലാം പോയി കഴിയുമ്പോൾ സിംഹം ഒരു വികൃത രൂപിയായി തീർന്നു, അല്ലേ? അതിനുശേഷം സിംഹം എന്നാ ചെയ്തു? സിംഹത്തിന് എഴുന്നേക്കാൻ പോലും വേണ്ടാതെ വന്നു. ആ സമയത്ത് കുരങ്ങൻ മറ്റുള്ള മൃഗങ്ങളെ എല്ലാം വിളിക്കുകയും എല്ലാവരും ഹാപ്പി ആയിട്ട് ആനപ്പുറത്തൊക്കെ കയറി ഇരുന്ന് സന്തോഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ സിംഹത്തിന് മനസ്സിലായത്, കുരങ്ങൻ ാണ് ചെയ്തതെന്ന്, അല്ലേ? അങ്ങനെയാണ് പല്ലു പോയ സിംഹം എന്ന ഒരു ശൈലി ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പൊ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. വേവിച്ച മുട്ട. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, നമുക്ക് വേവിച്ച മുട്ട എന്ന പാഠം പഠിക്കാം. വേവിച്ച മുട്ട. അതീവ ബുദ്ധിമാനും തികഞ്ഞ കൗശലക്കാരനുമായിരുന്നു നസറുദ്ദീൻ മുല്ല. ആ രാജ്യത്തെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ രാജാവും മന്ത്രിയും പരിഹാരം തേടുന്നത് മുല്ലയോടാണ്. അപ്പം അതീവ ബുദ്ധിമാനും, അതീവ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനും തികഞ്ഞ കൗശലക്കാരനുമായിരുന്നു, കൗശലം എന്ന് പറഞ്ഞാൽ തന്ത്രശാലിയുമായിരുന്നു നസറുദ്ദീൻ മുല്ല. ആ രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടായാലും രാജാവും മന്ത്രിയും പരിഹാരം തേടുന്നത് ആരുടെ അടുത്താണ്? മുല്ലയുടെ അടുത്താണ്. ഒരിക്കൽ അത്തരം ഒരു പ്രശ്നം മുല്ലയുടെ മുൻപിൽ എത്തി. രാജാവാണ് പരാതിക്കാരനെ മന്ത്രിയോടൊപ്പം മുല്ലയുടെ അടുത്തേക്ക് വിട്ടത്. പരാതിക്കാരൻ മുല്ലയെ വണങ്ങി. എന്താണ് പരാതി? മുല്ല ചോദിച്ചു. പരാതിക്കാരൻ പറഞ്ഞു,
പ്രഭു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നും ഒരു മുട്ട വാങ്ങി കഴിച്ചു. പുഴുങ്ങിയ മുട്ടയാണ് വാങ്ങിയതും കഴിച്ചതും. അതിന് വില 5 പവൻ ചോദിക്കുന്നു. അത് നാട്ടുനടപ്പല്ല. ഇവിടെ എന്താണ് പരാതി നോക്കിയേ? പരാതിക്കാരൻ പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കിയേ? ഞാൻ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നും ഒരു മുട്ട വാങ്ങിക്കഴിച്ചു. ഒരു മുട്ട വാങ്ങിച്ച് കടയിൽ നിന്നും കഴിച്ചു. പുഴുങ്ങിയ മുട്ടയാണ് വാങ്ങിയതും കഴിച്ചതും. അതിന് വില എത്രയാണ് ചോദിക്കുന്നത്? 5 പവനാണ് ചോദിക്കുന്നത്. അത് നാട്ടുനടപ്പുണ്ടോ? ഒരു മുട്ടയുടെ വില 5 പവനാണോ? അല്ല. മുല്ല കടക്കാരനോട്, പരാതിക്കാരൻ പറയുന്നത് ശരിയാണോ? കടക്കാരൻ, അതെ പ്രഭു, ശരിയാണ്. ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായാൽ എനിക്കതിനെ വിറ്റ് 5 പവൻ സ്വന്തമാക്കാം. അതുകൊണ്ട് എൻ്റെ മുട്ടയ്ക്ക് 5 പവൻ കിട്ടണം. നന്നായിരിക്കുന്നു നിങ്ങളുടെ വാദം, മുല്ല പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് കച്ചവടക്കാരൻ സന്തോഷിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് മുല്ല അകത്തേക്ക് കയറിപ്പോയി. ഒരു പാത്രത്തിൽ ചോറുമായി തിരിച്ചു വന്നു. എല്ലാവരും നോക്കിയിരിക്കെ ചോറ് മുറ്റത്ത് കുഴിച്ചിട്ടു. കേട്ടോ, മുല്ല നേരെ മുറിയിലേക്ക് കയറിപ്പോയിട്ട് എന്തുമായിട്ടാ വന്നത്? ഒരു പാത്രത്തിൽ ചോറുമായിട്ട് വന്നു. എല്ലാവരും നോക്കിയിരിക്കെ മുല്ല എന്താ ചെയ്തെന്ന് നോക്കിയേ? ചോറ് മുറ്റത്ത് കുഴിച്ചിട്ടു. കേട്ടോ, മുല്ലയുടെ പ്രവൃത്തി കണ്ട് എല്ലാവരും അതിശയിച്ചു. പെട്ടെന്ന് കച്ചവടക്കാരൻ ചോദിച്ചു, മുല്ല നിങ്ങൾ എന്തിനാണ് ചോറ് കുഴിച്ചിടുന്നത്? ഞാൻ ചോറ് കുഴിച്ചിടുന്നത് നെൽച്ചെടിയായി വളർന്ന് ധാരാളം അരി കിട്ടാനാണ്. ചോറ് കുഴിച്ചിട്ടാൽ ചോറ് നെൽച്ചെടിയാവോ? ഇല്ല, വേവിച്ച ഒരു സാധനവും വളരത്തില്ല. അപ്പം മുല്ല എന്താ പറഞ്ഞാൽ, ഞാൻ ഈ ചോറ് കുഴിച്ചിട്ടത് നെൽച്ചെടിയായി വളർന്ന് ധാരാളം അരി കിട്ടാനാണ്. വളരെ ബുദ്ധിമാനാണെന്ന് ഭാവിച്ച കച്ചവടക്കാരൻ പറഞ്ഞു, വേവിച്ച ചോറ് മുളയ്ക്കില്ലല്ലോ. അപ്പൊ കച്ചവടക്കാരൻ എന്താ പറഞ്ഞേ? വലിയ ബുദ്ധിമാനാണെന്നുള്ള ഭാവത്തിലല്ലേ കച്ചവടക്കാരൻ നിൽക്കുന്നത്? കച്ചവടക്കാരൻ പറയാ, വേവിച്ച ചോറ് മുളയ്ക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വേവിച്ച മുട്ട കോഴിക്കുഞ്ഞാകുന്നത് അല്ലേ? മുല്ല പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെയോ? വേവിച്ച മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാവുമെങ്കിൽ വേവിച്ച ചോറും മുളയ്ക്കും. അപ്പൊ മുല്ല പറഞ്ഞു, വേവിച്ച മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ വേവിച്ച ചോറും മുളയ്ക്കും. നാണിച്ച് കച്ചവടക്കാരൻ തലതാഴ്ത്തി. കച്ചവടക്കാരന് അർഹമായ ശിക്ഷ നൽകാനും പരാതിക്കാരനെ വെറുതെ വിടാനും മുല്ല മന്ത്രിയോട് പറഞ്ഞു. കേട്ടോ, അപ്പം മുല്ലയ്ക്ക് നല്ല ബുദ്ധിയുണ്ടായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്താ പരിഹാരം തേടുവാനായിട്ട് മുല്ലയ്ക്ക് സാധിച്ചു. അപ്പം കച്ചവടക്കാരൻ്റെ അർഹമായ ശിക്ഷ നൽകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ കച്ചവടക്കാരനെ മന്ത്രി വിധിച്ച ശിക്ഷ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? എന്തായിരിക്കും കച്ചവടക്കാരന് മന്ത്രി വിധിച്ച ശിക്ഷ? ചിലപ്പോൾ കച്ചവടക്കാരൻ ചോദിച്ച 5 പവന് പരാതിക്കാരന് കൊടുക്കാൻ പറയാം അല്ലേ? അതല്ലെങ്കിൽ പരാതിക്കാരന് അതിൽ കൂടുതൽ കൊടുക്കാൻ പറയാം. കച്ചവടക്കാരന് 10 അടി കൊടുക്കാൻ പറയാം. ഇങ്ങനെ പല ശിക്ഷയും നൽകുവാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആ ശിക്ഷ എന്താണെന്ന് പറയുക. ഓക്കെ, അപ്പം എല്ലാവരും ഈ പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.